ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ നിസ്താർക്ക് കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന ആ സമയത്തെല്ലാം ഞങ്ങൾ ഇപ്പോൾ പുറത്തെല്ലാം കൊണ്ടുപോകുമല്ലോ, അപ്പോൾ മായി തന്നെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, പിന്നെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ മായി തന്നെ ഒരുപാടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ അതെല്ലാം പൂട്ടിപ്പോയി കേട്ടോ. ആ സമയത്ത് ബോട്ട് ഹൗസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്, മായി മഞ്ചക്കലുള്ളതായിരുന്നു. ഇപ്പം അങ്ങനെ ആരും പോക്കൊന്നുമില്ല, ഇപ്പം ഒന്നുമില്ല അവിടെ. പക്ഷേ ഇപ്പം മായി പാർക്കിലാണ് അധിക പേരും പോക്ക്. പക്ഷെ ആ സമയത്ത് അങ്ങനെയായിരുന്നു, ഒരു 10-15 കൊല്ലം മുമ്പേ. അപ്പം അത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം, എന്തായിരുന്നു ബോട്ട് ഹൗസ് എന്നുള്ളത്, ആ സ്ഥലം, ആ ഒരു പിന്നെ ഏരിയ ഞാൻ കുറച്ച് കവറാക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, പഴയ ഓർമ്മകൾ. അത് എന്താ പറയുക, ഒരു നൊസ്റ്റു തന്നെയാണ്, നൊസ്റ്റാൾജിക് ഫീലാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാനും കുറച്ച് സമയമൊക്കെ അവിടെ പോയി ഇരിക്കാറുണ്ട്, മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും എല്ലാം നമ്മളവിടെ പോയിരിക്കാറുണ്ട്. ഇന്നിപ്പം രണ്ടാമത്തെ മോള് മാത്രമാണ് സ്കൂളിൽ പോയത്. മൂത്ത മോൾക്കും ചെറിയ മോൾക്കും ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖയില്ല എന്നുള്ളത്. പിന്നെ കേക്ക് ഇന്നാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കേട്ടോ. ശരിക്കും എൻ്റെ അവിടെ മായി മഞ്ചക്കല് നമ്മളെ കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ ബോട്ട് ഹൗസിൻ്റെ അരികെ തന്നെയാണ് ഫാമിലി ഉള്ളത്. അപ്പോൾ ഫാമിലിക്ക് എൻ്റെ ഇവിടെ കുടുംബത്തിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തതായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക എന്ന്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്, എത്ര അവിടെ പോയിരുന്നാലും നമുക്ക് മതിയായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോൾ പോക്കുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ മക്കളായി, ഇപ്പോൾ പ്രാരാബ്ധമായി എന്നൊക്കെ പറയും. ഇപ്പം ഇങ്ങനെ മക്കളുടെ കാര്യത്തിനും വേണ്ടിയിട്ട് അങ്ങനെ പോക്ക്. അപ്പോൾ അധികം പാർക്കിൽ വരെ പോയിരിക്കാറില്ലേ, മക്കൾ ഇങ്ങനെ പറയും എന്നല്ലാണ്ട് അധികം പാർക്കിൽ വരെ അവിടെ പോയിരിക്കാറില്ല. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. കുടുംബ വീട്ടിലെല്ലാം പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞിപ്പോടെ വന്ന് ഇരുന്നതാണ്. ഫസ്റ്റ് നിങ്ങളോട് പറയണമല്ലോ എന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
വീട്ടിൽ വന്നേ ബോട്ട് ഹൗസിലേ ബോട്ട് ഹൗസ്